നമസ്കാരം. ലൈഫ് കൊച്ചി ഡോട്ട് കോം അതിൻ്റെ മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഒട്ടനവധി പ്രാദേശികമായ വാർത്തകളെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ ചാനലായി, ഒരു ഓൺലൈൻ ചാനലായി ഇന്നത് മാറിയിരിക്കുകയാണ്. ആ പേര് അന്വർത്ഥമാക്കുന്ന നിലയിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ ദൈനംദിന ഈ നഗരത്തിൻ്റെ, ഈ എറണാകുളം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ദൈനംദിന ജീവിതം, അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ, വാർത്തകൾ എത്തിക്കുവാൻ വലിയൊരു സാമൂഹ്യമായ ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്ന ഒരു ഓൺലൈൻ ചാനലായി ലൈഫ് കൊച്ചി മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടർന്ന് വർഷങ്ങളിലേക്കും എല്ലാ നന്മകളും ഭാവങ്ങളും വിജയങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. നമസ്കാരം, ഞാൻ അജേഷാണ് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ഇലഞ്ഞിയിൽ നിന്നും. കേരള സർക്കാരിൻ്റെ സമഗ്ര ശിക്ഷ കേരള എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഗൃഹാധിഷ്ഠ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠനോപകരണങ്ങൾ നമ്മുടെ കൂത്താട്ടുകുളം ബ്ലോക്ക് റിസോർട്ട് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇന്ന് വിതരണം നടക്കുകയാണ്. അതിൻ്റെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെ എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുന്നോട്ട് പോകുന്ന കൂത്താട്ടുകുളം വിആർസി അവരുടെ നാൾവഴികളിൽ ഒരു നല്ല പ്രവർത്തനങ്ങൾ കൂടി തുടക്കം കുറിക്കുകയാണ്. ഞാൻ സാറുമായിട്ട് സംസാരിച്ച് പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത് നിങ്ങൾ മാതാപിതാക്കൾക്ക് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇത് ഈ വർഷം മുതൽ അത് കുട്ടികളുടെ വീടുകളിൽ എത്തി, ആ വീടുകളിലെത്തുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വീട്ടിലെ വീട്ടുകാർക്കും അതോടൊപ്പം ആ കുട്ടിക്കും ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം അവർക്ക്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ കൂത്താട്ടുളം വിആർസിയുടെ കീഴിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ഈ കുട്ടികളുടെയൊക്കെ അടുത്ത് വിആർസിയുടെ നോട്ടം എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അനുഭവവേദ്യമായ കാര്യമാണ്. വിവിധ കഴിഞ്ഞ കാലങ്ങളിലെ മുൻകാലങ്ങളിലെ അനുഭവം എന്ന് പറയുന്നതും അതാണ്. ഇലഞ്ഞി പഞ്ചായത്ത് തലത്തിൽ ഇന്ന് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ വെച്ചാണ് ഇലഞ്ഞി പഞ്ചായത്ത് തല ഈ വീട്ടിലെ ഉള്ള കുട്ടികളുടെ ഈ വിദ്യാഭ്യാസത്തിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഈ പഠനോപകരണങ്ങൾ ചെയ്യുന്ന ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നടക്കുകയാണ്. ഈ നിങ്ങളെല്ലാവരുടെയും അനുഭാവത്തോടുകൂടി ഈ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ അധ്യാപകർ ഈ അവധിക്കാലത്ത് ബെഡറിനായിട്ടുള്ളവരും അതുപോലെ തന്നെ സ്കൂളുകളിൽ എത്താൻ സാധിക്കാത്ത കുട്ടികളെ വീട്ടിൽ ചെന്ന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പഠന ഉപകരണങ്ങൾ അല്ലെ പഠന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ നടപടി അവരുടെ അത്രയും നമ്മൾ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകിയല്ലാത്ത ഒരു വലിയ മാനുഷികമായ ഒരു ക്ഷേമപ്രവർത്തനമാണ് നിങ്ങൾ നിങ്ങളെ കാഴ്ച വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ വലിയ മനസ്സിനെ അഭിനന്ദിക്കുകയാണ്. തുടർന്നും നിങ്ങൾ ഇതുപോലെ തന്നെ ബാക്കി ഏരിയയിലും പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ വലിയ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ മധ്യവേനൽ അവധിക്കാലം നമ്മൾ ബി ആർ സി ചെയ്യുന്ന ഒരു നല്ലൊരു സേവന പ്രവർത്തനമാണ്. ഒരു വാതിൽപ്പടി സേവനം എന്ന നിലയിൽ വീടുകളിൽ കിടക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു കളിക്കുവാനുള്ള പഠന സഹായം എന്ന നിലയിൽ കളിക്കുവാനും പഠിക്കുവാനും ഒരു ഉപകാരം എന്ന നിലയിൽ ബി ആർ സി ചെയ്തു തരുന്ന ഈ സഹായം വലിയൊരു സഹായം തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഒത്തിരി സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. അതിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ ബി ആർ സിനെ ഏറ്റവും അകമഴിഞ്ഞ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരള ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് വീടുകളിൽ കിടക്കുന്ന, സ്കൂളുകളിലൊന്നും എത്താൻ പറ്റാത്ത കുട്ടികളുടെ വീടുകളിൽ അവർക്ക് വേണ്ട പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പ്രോഗ്രാം. എറണാകുളം സമഗ്ര ശിക്ഷ കേരള ജില്ലാ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ വർക്ക് ചെയ്യുന്ന വിഭാഗമാണ് കൂത്താട്ടുളം ബി ആർ സി. കൂത്താട്ടുളം ബി ആർ സിയിൽ 33 കുട്ടികളാണ് ഇത്തരത്തിൽ വീടുകളിൽ വസിക്കുന്നത്, സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത കുട്ടികൾ. അത്തരത്തിലുള്ള കുട്ടികളുടെ വീടുകളിലെത്തി അവർക്ക് അത്യാവശ്യം വേണ്ട പഠനോപകരണങ്ങൾ കൈമാറുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലെയും വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നൊരു കാര്യം, ഈ കുട്ടികൾക്കൊപ്പം ഞങ്ങളും പൊതുസമൂഹവും ഒക്കെയുണ്ട്, അവർ ഒറ്റയ്ക്കല്ല, വീട്ടുകാർ ഒറ്റയ്ക്കല്ല, കുട്ടികൾ ഒറ്റയ്ക്കല്ല, ഒരു സമൂഹം അവർക്കൊപ്പമുണ്ട് എന്നുള്ളൊരു ബോധ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കൂത്താട്ടുളം ബി ആർ സിക്ക് സാധിക്കട്ടെ എന്ന് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ആശംസിക്കുകയാണ്. മറ്റൊരു വിശേഷം വരുന്നവരേക്കും വിടാം.